നമസ്കാരം. ശബരിമലയിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഭക്തജനങ്ങൾക്ക് വലിയ തോതിൽ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. കോവിഡ് മഹാമാരിക്കാലം കഴിഞ്ഞ് ഭക്തജനങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ സന്നിധാനത്തേക്ക് വന്നു തുടങ്ങുന്ന ഈ സമയത്ത് പരമ്പരാഗത പാതയായ നീലിമലയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അവിടെ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നത് ഇടിച്ചു നിരത്തി, ഇപ്പോൾ കുത്ത് ഇറക്കമായി അല്ലെങ്കിൽ കുത്ത് കയറ്റമായി സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുന്ന പണികൾ കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയിരുന്നു. ഇത് വലിയ തോതിലുള്ള പരാതിക്ക് ഇപ്പോൾ ഇടവരുത്തിയിരിക്കുകയാണ്. പമ്പയിൽ നിന്നും പരമ്പരാഗത പാതയായ നീലിമല വഴി ഏതാണ്ട് അസാധ്യമാകുന്ന തരത്തിൽ, പ്രത്യേകിച്ചും നീലിമല കയറ്റം മുതൽ ശബരിപീഠം വരെയുള്ള ഭാഗം നിലവിലുണ്ടായിരുന്ന പടിക്കെട്ടുകൾ ഇളക്കി മാറ്റിക്കൊണ്ട് അത് സ്ലോപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് മിനുസമുള്ള കല്ലുകൾ നിരത്തി വച്ചുകൊണ്ട് ഇതിന് മുകളിൽ സിമൻറ്റ് തേച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണെന്നാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്ന ഒരു പരാതി. കാര്യം നമുക്കറിയാം, ശബരിമലയിൽ പോകുന്നവർക്കറിയാം, നീലിമല കയറ്റം മുതൽ ശബരിപീഠം വരെ ഏതാണ്ട് കുത്ത് കയറ്റമാണ്. രണ്ട് വലിയ കയറ്റങ്ങളുണ്ട്, നീലിമല ടോപ്പിൽ എത്തുന്നതുവരെയും പിന്നെ അവിടെ നിന്നും അപ്പാച്ചിമേട് കയറി ശബരിപീഠം എത്തുന്നതുവരെയും. ഈ രണ്ട് ഭാഗങ്ങളിലും പടിക്കെട്ടുകൾ ഭക്തർക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നു. പണ്ട് കാലത്ത് ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ ഇത് മൺപാതയായിരുന്നു. അവിടെ നമുക്ക് പഴയ ശബരിമലയുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, മൺപാതയിൽ മരക്കഷ്ണങ്ങൾ സ്ലോപ്പാക്കി വെട്ടി നിരത്തി വച്ച് പടിക്കെട്ടുകളാണ് അക്കാലങ്ങളിൽ ഉണ്ടായത്. എന്നാൽ 1995 ശേഷമാണ് ഈ പരമ്പരാഗത പാതയിൽ പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. 2000 കാലഘട്ടത്തിന് ശേഷമാണ് മുഴുവൻ ഇത് സിമൻറ്റ് ഉപയോഗിച്ച് പടിക്കെട്ടുകൾ നിർമ്മിക്കുകയും ഏകദേശം സന്നിധാനം വരെ തന്നെ തറയോടുകൾ പാകുകയും ഒക്കെ ചെയ്ത നിർമ്മാണ പ്രവർത്തികൾ നടന്നത്. എന്നാൽ ഇപ്പോൾ അന്ന് നടന്ന നിർമ്മാണ പ്രവർത്തികൾക്ക് മുകളിൽ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ഈ പടിക്കെട്ടുകളൊക്കെ ഇടിച്ചു മാറ്റിക്കൊണ്ട് വെറുതെ അതിന് മുകളിൽ മിനുസമുള്ള കല്ലുകൾ പാകുകയും അതിന് മുകളിൽ സിമൻറ്റ് തേക്കുകയും ചെയ്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇത് ഏറ്റവും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാര്യം പ്രത്യേകിച്ചും കുത്തിറക്കങ്ങളിൽ ഭക്തർക്ക് തിരിച്ചിറങ്ങുന്ന സമയങ്ങളിലൊക്കെ ഗ്രിപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ മഴ, ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്കറിയാം, ശബരിമലയിൽ മഴക്കാലത്ത് വലിയ തോതിലുള്ള മഴ തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഏകദേശം 3 മുതൽ 4-5 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ അടുത്ത മാസം മുതൽ ഈ മാസം മുതൽ അവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഏകദേശം വൃശ്ചികമാസം തീർത്ഥാടനഘട്ടം ആരംഭിക്കുന്നതുവരെയും മഴക്കാലത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ദുരിതമായ ഒരു മലക്കയറ്റവും അല്ലെങ്കിൽ മലയിറക്കവുമാണ് ഭക്തർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് എന്നാണ് പരക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പന്തളത്ത് ഇന്നിപ്പോൾ ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ പ്രത്യേക ഒരു യോഗം ചേർന്നിരിക്കുന്നു. ഇതിൽ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അവതരണം തന്നെ ഉണ്ടായി. കാര്യം ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നും ഭക്തർക്ക് ഇതുവഴി ഈ കോവിഡിന് ശേഷം ഒരു ഭക്തരെയും നീലിമല വഴി കടത്തിവിട്ടിരുന്നില്ല. അതിനുശേഷം ഈ ഭക്തരെ കടത്തിവിടാൻ തുടങ്ങിയപ്പോഴാകട്ടെ ഇത്തരത്തിലുള്ള പണികൾ തുടങ്ങിയത് കാരണവും വീണ്ടും സ്വാമി അയ്യപ്പൻ റോഡ് വഴി തന്നെയാണ് കടത്തിവിടുന്നത്. പക്ഷേ പരമ്പരാഗതമായ ആചാരങ്ങൾ നിർവഹിച്ചു പോകണമെങ്കിൽ നീലിമല വഴി തന്നെ പോകണം. കാര്യം അപ്പാച്ചിമേട്ടിലെ ഉണ്ടയർ, അതുപോലെ ശബരിപീഠത്തിലെ വന്ദനം, ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ വ്യാപകമായ ആവശ്യവും ഈ പരമ്പരാഗത വഴിയുള്ള തീർത്ഥാടനം പുനഃസ്ഥാപിക്കണം, ഇത്തരത്തിലുള്ള അശാസ്ത്രീയ നിർമ്മാണങ്ങൾ നിർത്തിവെക്കണം എന്നുള്ള രീതിയിലുള്ള പരക്കെയുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. അതുമാത്രമല്ല, ശബരിമല ആറാട്ടിനോടനുബന്ധിച്ച് അയ്യപ്പ വിഗ്രഹം ശിരസിലേറ്റിക്കൊണ്ട് ആന എഴുന്നള്ളത്ത് നടക്കുന്നതും ഈ ഒരു വഴിയിലൂടെയാണ്. ഇത്തരത്തിൽ മിനുസമാർന്ന കല്ലുകൾ പാകുകയും സ്ലോപ്പാക്കി അത് സിമൻറ്റ് തേച്ച് വിടുകയും ചെയ്യുന്നതിലൂടെ ആനയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡിനും റാന്നി MLAക്കും ഇത് സംബന്ധിച്ച ഒരു കത്ത് ആചാര സംരക്ഷണ സമിതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം തന്നെയാണ് ആചാര സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ആചാര സംരക്ഷണ സമിതിയെ പ്രതിനിധീകരിച്ച് പന്തളത്ത് നിന്നും പൃഥ്വിപാൽ ചേരുകയാണ്. പൃഥ്വിപാലിൻ്റെ വാക്കുകളിലേക്ക്. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പമ്പ മുതൽ പരമ്പരാഗത പാതയിൽ അപ്പാച്ചിമേട് ശബരിപീഠം ശരംകുത്തി വഴിയുള്ള പാതയിൽ പാറകൾ നിരത്തി അവിടെ പടികൾ പൂർണ്ണമായി ഒഴിവാക്കി പാത നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് നടക്കുന്നതെന്നുള്ളത് കൊണ്ടും
കൂടുതൽ ചരിവിലേക്ക് പാറകളെ പടികളെ ഒഴിവാക്കി കൂടുതൽ ചരിവ് പ്രതലം എത്തുന്നതോടുകൂടി ഭക്തർക്ക് ഈ യാത്ര ബുദ്ധിമുട്ടാകും എന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിനാലാണ് ഈ പണികൾ ഉടൻ തന്നെ നിർത്തിവെച്ചിട്ട് വിദഗ്ധ സമിതിയുമായിട്ട് ആലോചിച്ച് പണികൾ ശാസ്ത്രീയമായി നിർവഹിക്കുവാനും ചരിവ് പ്രതലങ്ങളിലെ ഗ്രിപ്പ് കൂടുതൽ ഇല്ല എങ്കിൽ തീർത്ഥാടന കാലത്തെ കയറുവാനും ഇറങ്ങുവാനും ഭക്തർ നന്നായി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ പരമ്പരാഗത പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായി നിർവഹിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും ഇപ്പോൾ പ്രതിഭ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഭക്തരുടെ വ്യാപകമായ ഒരു ആവശ്യം ഉയരുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നിർത്തിവെക്കുക, അതുപോലെ പരമ്പരാഗത തീർത്ഥാടന പാത വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സാധ്യമാക്കുക എന്നുള്ള രണ്ട് ആവശ്യങ്ങൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ ആചാര സംരക്ഷണ സമിതിയും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ, എന്താകും എന്ന് നോക്കിക്കാണാം. ഈ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്ന ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.